കേരളത്തിൽ നിന്ന് ഒരു സംഖ്യ ഡൽഹിക്ക് അയക്കാൻ കൂട്ടു നിൽക്കുന്ന മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. തമിഴ്നാട്ടിൽ നിന്നും ബംഗാളിൽ നിന്നൊക്കെ ജയിച്ചു വരുന്ന സി പി എമ്മുകാര് മോഡിക്കെതിരായിട്ടുള്ള സ്റ്റാൻഡ് എടുക്കുമ്പോ കേരളത്തിൽ നിന്ന് ബി ജെ പിയുടെ എം പി അയക്കാൻ ശ്രമിക്കുന്ന പിണറായിക്ക് ഒരു എം പിയെ പോലും കേരളത്തിൽ നൽകരുത് എന്നാണ് കേരളത്തിലെ ജനങ്ങളോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുക. ഞങ്ങളുടെ കുട്ടികളുടെ തല അടിച്ച് പൊടിക്കുന്ന പിണറായി വിജയനുമായിട്ട് ഒരേർപ്പാടിനും കേരളത്തിലെ യു ഡി എഫ് ഇല്ല. ഞാന് നുണ പറയാത്ത മന്ത്രി എന്നാണ് രാധാകൃഷ്ണൻ കുറിച്ച് ഞാൻ വിചാരിച്ചു. പക്ഷെ ആദ്യമായിട്ടാണ് ഈ വൃശ്ചികമാസത്തിൽ തന്നെ അദ്ദേഹത്തിനെ കൊണ്ട് സർക്കാർ നുണ പറയിപ്പിച്ചു. അവിടുത്തെ പോലീസിന്റെ ചുമതല, പമ്പയിലും സന്നിധാനത്തുള്ള പോലീസിന്റെ ചുമതല ഒരു വനിത ഐ പി എസ് ഉദ്യോഗസ്ഥയ്ക്കായിരുന്നു. ശബരിമല ആചാരം അനുസരിച്ചാണെങ്കിൽ അവർക്ക് സന്നിധാനത്തിലേക്ക് പോകാൻ പാടില്ല. ഞാൻ കഴിഞ്ഞ രണ്ടാം തീയതി, ജനുവരി രണ്ടാം തീയതി തിരുവനന്തപുരത്ത് ഒരു ഫംഗ്ഷൻ വെച്ച് ഞാൻ അവരെ കണ്ടു. ഞാൻ ചോദിച്ചു, എങ്ങനെയാ നിങ്ങൾക്ക് മല കയറാൻ പയ്യല്ലോ, നിങ്ങളെങ്ങനെയാ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്? ഞാൻ സി സി ടി വി നോക്കി പരിശോധിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒരു ദിവസം 100,000 ഭക്തർ വരുന്ന ശബരിമലയിൽ സി സി ടി വി നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ഇത്തവണ ആദ്യമായിട്ടാണ് ദർശനം പോലും പലർക്കും മുടങ്ങി. നമുക്കറിയാലോ ഏറ്റവും കൂടുതൽ അയ്യപ്പന്മാർ വരുന്ന മറ്റു സ്റ്റേറ്റിൽ നിന്നാണ്. അവരൊക്കെ പറയുകയാണ് ഞങ്ങൾ ഇനിയില്ല. വിശ്വാസികൾക്ക് പോലും രക്ഷയില്ലാത്ത അവസ്ഥയിലേക്ക് ഈ കേരളത്തിനെ മാറ്റി ഈ സഭ. മുമ്പ് 5 കൊല്ലം മുമ്പ് പുരുഷവേഷം കെട്ടിച്ച 2 സ്ത്രീകളെ ശബരിമലയിൽ കയറ്റി ആചാര ലംഘനം നടത്തിയ പിണറായി ലോക്സഭാ ഇലക്ഷനിൽ കൈവൊള്ളിയപ്പോഴാണ് അത് പിന്മാറി. ഇതാ ഇത്തവണ ഇതാ ഭക്തരെ ദ്രോഹിക്കുന്ന സമീപം. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി. ഒരു അയ്യപ്പ ഭക്തൻ ഇരുമുടി കെട്ടുവേണ്ടി 18-ാം പടി ചവിട്ടുമ്പോ അയാളുടെ പുറത്തടിച്ചു അവിടെ നിന്ന ഒരു പോലീസുകാരൻ. കേരള വേണം, ഇതൊക്കെയാണോ നിങ്ങളുടെ ഭരണം? പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ കൊച്ചിയിൽ വന്നപ്പോ, സാധാരണ ശരിയാണ് പ്രധാനമന്ത്രി വരുമ്പോ മുഖ്യമന്ത്രിമാർ പോയിട്ട് സ്വീകരിക്കാറുണ്ട് മുമ്പൊക്കെ. പക്ഷേ ഈ നരേന്ദ്രമോദി ഈ ഏർപ്പാട് തുടങ്ങിയതിന് ശേഷം ബി ജെ പി അല്ലാത്ത മുഖ്യമന്ത്രിമാരെ ദ്രോഹിക്കുന്ന സമീപനം സ്വീകരിച്ചത് മുതൽ ഒരു ബി ജെ പി ഇതര മുഖ്യമന്ത്രിമാരും എയർപോർട്ടിൽ പോയി ഇയാളെ സ്വീകരിക്കാറില്ല. എന്താ ഇന്നലെ പോയി സ്വീകരിക്കാൻ കാരണം? ഇന്നലെ പിണറായി പോയി സ്വീകരിച്ചു, അദ്ദേഹത്തിന് 2 കൈയും ചേർത്ത് പിടിച്ചു. എന്താ കാരണം അറിയോ? എന്താ, മകളുടെ കമ്പനിക്കെതിരായി കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുക. പറഞ്ഞത് 4 മാസം കൊണ്ട് റിപ്പോർട്ട് തരണം എന്നാണ്. അതായത് തെരഞ്ഞെടുപ്പിന്റെ ഒരു അന്തർധാര രൂപപ്പെട്ടു വരിക കേരളത്തിൽ. അതിന്റെ ഭാഗമാണ് മുഖ്യമന്ത്രിയുടെ അഴിമതി കണ്ടുപിടിക്കുന്നതിന് പകരം മുഖ്യമന്ത്രിയെ ഭീഷണിപ്പെടുത്തി കാര്യം നേടാനാണ് ബി ജെ പി കാരൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതാണ് നരേന്ദ്രമോദി കഴിഞ്ഞ തവണ തൃശ്ശൂർ വന്നപ്പോ, അതായത് ജനുവരി 3-ാം തീയതി വന്നപ്പോ നരേന്ദ്രമോദി പറഞ്ഞു, സ്വർണത്തിന്റെ ഒന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അർത്ഥം. ഞാനന്ന് 7-ാം തീയതി അല്ലേ പുനലൂര് 5-ാം തീയതി വന്നു, ഞാൻ അന്ന് പറഞ്ഞല്ലോ അന്തർധാരയുടെ ഭാഗമാണ് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായി. പറഞ്ഞ് നാക്കെടുത്തില്ലല്ലോ, മറ്റേ കോർപ്പറേറ്റ് മന്ത്രാലയം അന്വേഷിക്കാൻ പറഞ്ഞല്ലോ. സാധാരണ കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണെങ്കിൽ അന്വേഷിക്കാൻ 4 മാസത്തെ സമയം കൊടുക്കൂ, 1 ആഴ്ച കൊടുക്കൂ. എന്തിനാ 4 മാസം കൊടുത്ത്? ലോക്സഭാ ഇലക്ഷൻ്റെ നോക്കുക, അന്തർധാരയുണ്ടാക്കി ബി ജെ പിയുടെ ഒരു എം പി എങ്കിലും ഡൽഹിക്ക് അയച്ചില്ലെങ്കിൽ എൻഫോഴ്സ്മെന്റുകാരൻ സെക്രട്ടേറിയറ്റിൽ കയറും, ക്ലിഫ് ഹൗസിൽ കയറും, പിന്നെ പിണറായിക്ക് നേരത്തെ അങ്ങോട്ട് പോവാം. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അന്തർധാര രൂപപ്പെട്ടിരിക്കുന്നു. അതിന്റെ ഭാഗമാണ് ഇന്നലെ പിണറായി തന്നെ പോയിട്ട് മുഖ്യമന്ത്രി പ്രധാനമന്ത്രി സ്വീകരിച്ചത്. ഇന്നലെ പറയുമ്പോൾ ജ്യോതി വാസുവിന്റെ അനുസ്മരണ പ്രഭാഷണം നടത്താൻ കൽക്കട്ടയിൽ പോണ്ട ആളാണ് മുഖ്യമന്ത്രി. അതുപോലും ക്യാൻസൽ ചെയ്ത് മോഡിയെ സ്വീകരിക്കാൻ വന്നത് പ്രോട്ടോകോൾ പാലിക്കാനല്ല, സ്വന്തം കുടുംബത്തിനെ സ്വയം രക്ഷിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. അതാണ് ഈ കേരളം നടക്കുന്നത്. കാരണം മോഡിക്ക് അച്ചടി വേണ്ടത് എന്തിനാ അദ്ദേഹം തൃശ്ശൂർ വന്ന്? ഒരു കല്യാണത്തിൽ പങ്കെടുക്കാൻ ഇത്ര റിസ്ക് എടുത്ത് വന്നത് എന്തിനാ?
അദ്ദേഹം പറഞ്ഞത് ഒരു എം ഡി എങ്കിലും ഡൽഹിക്ക് അയക്കാൻ കഴിയണം കേരളത്തിൽ, അതിനുള്ള എല്ലാ മാർഗവും സ്വീകരിച്ചു എന്നാ പറഞ്ഞത്. അതിൻ്റെതാണ്, സി പി എം ജയിച്ചാലും കുഴപ്പമില്ല, കോൺഗ്രസ് തോൽക്കണം എന്ന് മോഡി ആഗ്രഹിക്കുന്നു. കേരളത്തിൽ ഒരു എം പി എങ്കിലും കിട്ടണം എന്നുള്ള മോഡിയുടെ വാശിയാണ്. അതിന് മോഡിക്ക് ഒന്നാം പ്രയോറിറ്റിയാണ് തൃശ്ശൂര്. അതാണ് കല്യാണത്തിന്റെ പേരിൽ രണ്ടാമത്തെ ഒരു വരവ്. ഏതാണ്ട് രണ്ടാഴ്ചക്കുള്ളിൽ രണ്ടാമത്തെ സന്ദർശനം തൃശ്ശൂര്. സ്ഥാനാർത്ഥിയെ ഏതാണ്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കേരളത്തിൽ നിന്ന് ഒരു സംഖ്യയെ ഡൽഹിക്ക് അയക്കാൻ കൂട്ടു നിൽക്കുന്ന മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. ആ പിണറായി വിജയന്റെ മോഡിയുടെ ലക്ഷ്യം ഒന്നാ, രണ്ടുപേരുടെ ലക്ഷ്യം കോൺഗ്രസിനെ തകർക്കുക. പക്ഷേ അത് കേരളത്തിന്റെ മണ്ണിൽ ചെലവാവില്ല എന്ന് പിണറായിയോടും നരേന്ദ്രമോദിയോടും പറയാൻ ഞങ്ങൾ ഈ സന്ദർഭം വിനിയോഗിക്കുക. അങ്ങനെ പേടിപ്പിക്കുകയൊന്നും വേണ്ട. എന്നിട്ട് ഗോവിന്ദമാഷ് പറയാണ്, അയോധ്യയിലേക്ക് കോൺഗ്രസ്സുകാർ പോകാത്തത് ഞങ്ങളുടെ തീരുമാനത്തിന്റെ ഫലമായിട്ടാണ്. ഞാൻ ചോദിക്കട്ടെ എന്റെ ഗോവിന്ദമാഷെ, നത്തോലിയുടെ അഭിപ്രായം തിങ്കലം കേൾക്കാറുണ്ടോ? കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ മുഴുവൻ വളർന്നു കിടക്കുന്നതിന് പ്രസ്ഥാനം ഒരു തീമിങ്കലാണെങ്കിൽ ഇവിടെ മാത്രമുള്ള ഒരു നത്തോലിയാണ് മാർക്സിസ്റ്റ് പാർട്ടി. നിങ്ങളുടെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരൊക്കെ കോൺഗ്രസിന്റെ കൂടെയല്ലേ? കഴിഞ്ഞ ദിവസം യെച്ചൂരി പറയാ, ബംഗാളിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കോൺഗ്രസ്സുമായിട്ട സഖ്യമാണ്. ത്രിപുരയിൽ ഏതാണ്ട് സഖ്യം ഉറപ്പിച്ചു കഴിഞ്ഞു. എന്നിട്ടാണ് കേരളത്തിൽ വന്നിട്ട് നിങ്ങൾ കോൺഗ്രസ് നശിപ്പിക്കാൻ ഈ മോഡിയുടെ കൂടെ കൂടുന്നത്. ബംഗാളിലെയും ത്രിപുരയിലെയും സി പി എമ്മിന്റെ ഘടകങ്ങൾ മോഡിയെ തോൽപ്പിക്കാൻ കോൺഗ്രസിന്റെ സഹായം തേടുമ്പോ കേരളത്തിൽ ഒരു ബി ജെ പിയുടെ എം പിയിലെ അയക്കാനാണ് ഈ പിണറായി നോക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഒരു കാര്യം പറയാം, ചില മാർക്സിസ്റ്റുകാരുടെ പ്രചരണം നടത്തുന്നുണ്ട്, കേരളത്തിൽ ഒന്നുകിൽ യു ഡി എഫ് ഡൽഹിയിൽ പോകും അല്ലെങ്കിൽ എൽ ഡി എഫ് പോകും, രണ്ടും പോയാൽ കുഴപ്പമില്ല, രണ്ടും മോഡിക്കെതിരല്ലേ എന്ന്. ഞങ്ങൾ പറഞ്ഞല്ല, തമിഴ്നാട്ടിൽ നിന്നും ബംഗാളിൽ നിന്നൊക്കെ ജയിച്ചു വരുന്ന സി പി എമ്മുകാര് മോഡിക്കെതിരായിട്ടുള്ള സ്റ്റാൻഡ് എടുക്കുമ്പോ കേരളത്തിൽ നിന്ന് ബി ജെ പിയുടെ എം പി അയക്കാൻ ശ്രമിക്കുന്ന പിണറായിക്ക് ഒരു എം പിയെ പോലും കേരളത്തിൽ നൽകരുത് എന്നാണ് കേരളത്തിലെ ജനങ്ങളോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുക. കാരണം നരേന്ദ്രമോദിയുടെ ബി ടീമാണ് സഖാവ് പിണറായി വിജയൻ. അദ്ദേഹം പുറമേ കുറെ ഷോക്ക് ഇപ്പൊ തന്നെ കണ്ടില്ലേ? എന്തിനാ ഫെബ്രുവരി 8-ാം തീയതി ഡൽഹിയില് മറ്റേ കേന്ദ്ര വിരുദ്ധ സമരത്തിന് ചെല്ലുന്ന എന്താ അറിയോ? കേരളത്തിലെ കുഴപ്പങ്ങളൊക്കെ ഒന്ന് മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാ. കേന്ദ്രം പണം തരുന്നില്ല എന്ന് പറഞ്ഞ് ഇപ്പോഴാണോ പോണ്ടത്? മരത്തിന് വേണ്ട എത്ര സമയം ഉണ്ടായിരുന്നു? ഈ 5 കൊല്ലം മോഡി ഭരിച്ചപ്പോ അവസാനത്തെ 5 കൊല്ലം ആ 5 കൊല്ലം പിണറായി എഴുന്നില്ലേ കേരളത്തിലെ മുഖ്യമന്ത്രി? നിങ്ങൾ സമരം ചെയ്തോ? നിങ്ങൾ ഡൽഹിക്ക് പോയോ? ഇലക്ഷൻ പടിവാതിൽക്ക് എത്തി നിൽക്കുമ്പോ നിങ്ങൾ ഡൽഹിയിൽ സമരത്തിന് പോവാണെങ്കിൽ അതാത് കണ്ട കണ്ണിൽ പൊടിയിടാനാണ് നിങ്ങളുടെ കൂടെ. ഏതായാലും ഞങ്ങൾ വരുന്നില്ല, ഞങ്ങൾ സമരം ചെയ്യും പ്രത്യേകമായിട്ട്. ഫെബ്രുവരി ആദ്യ വാരം തന്നെ യു ഡി എഫിന്റെ എം പിമാർ ശക്തമായിട്ടുള്ള സമരം കേന്ദ്രത്തിൽ നടത്തും. ഞങ്ങളുടെ കുട്ടികളുടെ തലയടിച്ച് പൊടിക്കുന്ന പിണറായി വിജയനുമായിട്ട് ഒരേർപ്പാടിനും കേരളത്തിലെ യു ഡി എഫ് ഇല്ല എന്ന് അടിവരയിട്ട് ഞങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് തീർച്ചയായും കേരളത്തിനെ നശിപ്പിച്ച പിണറായി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ അതിശക്തമായി പോരാടാൻ ഞങ്ങൾക്ക് ഈ ജനകീയ വിചാരണ സദസ്സുകൾ ഞങ്ങൾക്ക് ഉത്തേജനം നൽകിയിട്ടുണ്ട്.